കിളിമാനൂർ രമാകാന്തൻ എഴുതിയ സ്നേഹം എന്ന പാഠമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ടീച്ചർമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം മക്കളെ. ചിത്രം കണ്ടു. ചിത്രത്തിലുള്ളവർ എവിടേക്കാണ് നോക്കി നിൽക്കുന്നത്? ആകാശത്തേക്ക് അല്ലേ. അവിടെ എന്താണ് കാണുന്നത്? നക്ഷത്രങ്ങളും ചന്ദ്രനും. ഭൂമിയിൽ എന്തൊക്കെ ഭംഗിയുള്ള കാഴ്ചകളാണ് അല്ലേ, ആകാശത്തും ഭൂമിയിലുമൊക്കെ. അവയോടൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. പ്രകൃതിയിൽ കാണുന്ന എല്ലാത്തിനോടും നമുക്ക് ഇഷ്ടം തോന്നുന്നു. അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയും എല്ലാം നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. മക്കളെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും നമ്മുടെ പൂർവികരും പ്രകൃതിയുമെല്ലാം നമുക്ക് നൽകിയതാണ് അല്ലേ. നാം അത് കാത്തു സൂക്ഷിച്ച് ആവശ്യത്തിന് ഉപയോഗിച്ച് സ്നേഹത്തോടും ഒത്തൊരുമയോടും കൂടി ജീവിക്കുകയും എല്ലാം അടുത്ത തലമുറയ്ക്കായി കരുതി വയ്ക്കുകയും വേണം കേട്ടോ. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും, കൂടിത്തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നീട്ടം, താഴ്മ താൻ അഭിന്നതി, യോഗവിത്തേവം ജയിക്കുന്നീതൻ ഗുരുനാഥൻ. പ്രവേശികത്തിൽ തന്നിരിക്കുന്ന വരികളാണിവ. വഴിവിളക്ക് എന്നാണ് നമ്മുടെ പുതിയ യൂണിറ്റിൻ്റെ പേര്. വഴിയിൽ നമ്മെ നയിക്കുന്നവർ, വിളക്കാകുന്നവർ, അവരെക്കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞ ഗുരുനാഥൻ ആരാണ് മക്കളെ? ലോകത്തെ മുഴുവൻ തറവാടായി കണ്ട ഗുരുനാഥൻ മഹാത്മാഗാന്ധി തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ എഴുതിയ വരികളാണിവ. നമുക്കിനി പാഠപ്രവർത്തനങ്ങളിലോട്ട് പോകാം. ഈ സ്നേഹം എന്ന പാഠത്തിൻ്റെ പദ്യത്തിൻ്റെ ആശയവും പദ്യവും ടീച്ചർ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 3 സ്നേഹം ടീച്ചറമ്മ എന്ന് അടിച്ചു കൊടുത്താൽ അത് കിട്ടുന്നതാണ്. അത് കണ്ട് പഠിക്കണം കേട്ടോ. ലേഖകനായ കിളിമാനൂർ രമാകാന്തനെക്കുറിച്ച് ഈ വീഡിയോയുടെ അവസാനം ടീച്ചർ നൽകുന്നുണ്ട്. അതും എല്ലാവരും കേട്ട് പഠിക്കണം കേട്ടോ. ആദ്യ പ്രവർത്തനം അർത്ഥമാണ് കേട്ടോ. അത് നഭസ്, വചസ്, ഇന്ദ്രധനുസ്, അഴൽ, ഇത്രയും പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് എഴുതാം. പിറവി, ജനനം, സുപ്രഭാതം, സുന്ദരമായ പ്രഭാതം, മുഗ്ധരാഗം, സുന്ദരമായ ഗാനം, സൗവർണ, സ്വർണ്ണ നിറമുള്ള, അലിവ്, ദയ. അടുത്ത പ്രവർത്തനം നോക്കാം. അമ്മ, അച്ഛൻ, ഗുരുനാഥൻ എന്നിവരെങ്ങനെയാണ് കുട്ടിയെ വളർത്തിയത്? എങ്ങനെയാണ്? അമ്മ സ്നേഹിച്ചും അച്ഛൻ കവിത ചൊല്ലി പഠിപ്പിച്ചും ഗുരുനാഥൻ നേർവഴി കാട്ടിയുമാണ് കുട്ടിയെ വളർത്തിയത്. അടുത്ത ചോദ്യം, പ്രകൃതിയിലെ ഏതൊക്കെ അനുഭവങ്ങളെയാണ് കുട്ടി സ്നേഹിച്ചത്? ഏതൊക്കെ അനുഭവങ്ങളെയാണ്? പിച്ച വെച്ച നാൾ മുതൽ ചുവടു താങ്ങിയ മണ്ണിനെ, ജനിച്ച നാൾ മുതൽ കണ്ട ആകാശത്തെ, മനുഷ്യരുടെ മധുരമായ വാക്കുകളെ, കിളികൾ പാടുന്ന പാട്ടിനെ, തണുപ്പുള്ള പ്രഭാതത്തെ, സ്നേഹം കൊണ്ട് ചുവന്ന സന്ധ്യയെ, ഇരുട്ടു നീക്കുന്ന സൂര്യനെ, മനോഹരമായ മഴവില്ലിനെ, മഴ പെയ്യിക്കുന്ന കാർമേഘത്തെ, നിഴൽ നിരത്തുന്ന രാത്രിയെ, ദുഃഖമകറ്റുന്ന പകലിനെ, ഇവയെല്ലാമാണ് കുട്ടി സ്നേഹിച്ചത്. അടുത്ത ചോദ്യം, നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികളേത് ഏതാണ്? ചുവടു താങ്ങി തുണച്ചൊരി മണ്ണിനെ എന്ന വരികളാണ്. അടുത്ത പ്രവർത്തനം കൂട്ടിച്ചേർക്കാം. കുളിരു ചൂടുന്നു സുപ്രഭാതം, കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗം അല്ലേ, സന്ധ്യയെ ചുവപ്പിക്കുന്ന ഹൃദയരാഗം, ഇരുളു നീക്കുന്ന സൗവർണ സൂര്യൻ, അഴകിൽ മുങ്ങുന്നു ഇന്ദ്രധനുസ്, അലിവു കാട്ടുന്നു ആരാണ്? കാർമേഘം, നിഴൽ നിരത്തുന്നു നിശബ്ദ രാത്രി. അടുത്തത് ആശയം എഴുതാം. അലിവു കാട്ടുന്ന കാർമേഘ പാളിയെ എന്ന് പറഞ്ഞാൽ, വരണ്ടുണങ്ങിയ ഭൂമിയോട് കാർമേഘത്തിന് കനിവ് തോന്നുമ്പോഴാണ് അത് മഴയായി പതിക്കുന്നത്, മഴയായി വർഷിക്കുന്നത്. അടുത്തത്, വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ എന്താണ് അർത്ഥമാക്കുന്നത്? ഓരോരുത്തരെയും നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നത് ഗുരുവാണ്. അടുത്തത്, മധുരമൂറും മനുഷ്യ വജസ്സിനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മെ നല്ലവരാക്കാനും നമ്മിൽ നന്മയുണർത്താനുമായി മഹാന്മാർ നമുക്ക് നൽകിയ വാക്കുകളെ, വചനങ്ങളെയാണിത് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, സ്നേഹം എന്ന കവിതയ്ക്ക് വ്യത്യസ്ത ഈണങ്ങൾ കണ്ടെത്തി സംഘമായി അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് രണ്ട് ഈണങ്ങൾ ചൊല്ലാം. ഇവിടെ സ്നേഹിച്ചതാദ്യമായി ആരെ ഞാൻ, മിഴികളിൽ ചുണ്ടു ചേർത്തൊരെന്നമ്മയെ, കവിത ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ, വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. ഇവിടെ സ്നേഹിച്ചതാദ്യമായാരെ ഞാൻ, മിഴികളിൽ ചുണ്ട്
തോരൻ നമ്മയെ കവിത ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ ചൊല്ലാം എഴുതാം. പന്തളം കേരളവർമ്മയിലെ ഒത്തൊരുമ എന്ന കവിതയിലെ ചില വരികൾ കാണുക. വിട്ടുപോയ സ്ഥലങ്ങളിൽ ഉചിതമായ പദങ്ങൾ ചേർത്ത് താളത്തിൽ ചൊല്ലൂ, മറ്റു ജോലികളുമായി ബന്ധിപ്പിച്ച് കൂടുതൽ വരികൾ എഴുതൂ എന്നും പറഞ്ഞിട്ടുണ്ട്. പുല്ലുമെടഞ്ഞാൽ പായുണ്ടാകും, കല്ലു പണിഞ്ഞാൽ കെട്ടിടമാകും. Thank you so much for watching.